ഷവർമ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റണം. അതിനായിട്ട് ഞാനിവിടെ ഗാർലിക് ചിക്കനാണ് തയ്യാറാക്കുന്നത്. 200 ഗ്രാം ചിക്കനിലോട്ട് 1 തുടം വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഫ്യൂഷൻ പാരഡൈസിൻ്റെ ഗാർലിക് ചിക്കൻ ഫ്രൈ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ റെസിപ്പി കിട്ടുന്നതായിരിക്കും. ഇനി ഇതൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ആണെങ്കിൽ അത് ചേർത്താലും മതി, 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 20 മിനിറ്റ് മാറ്റി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ ചിക്കൻ ചൂടാറി കഴിഞ്ഞാലേ നമുക്കിത് എന്നിട്ട് കൈകൊണ്ടൊന്ന് പിച്ചിടുകാനുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മൈദ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ മേൽഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ ഷവർമയിൽ ആ ക്രിസ്പിനെസ് ഒക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മൂടി വെച്ച് വറക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, അതാദ്യം മാറ്റി വെച്ചു. ഇനി ഒരു വലിയൊരു മിക്സി ബൗള്, നനവില്ലാത്ത മിക്സി ബൗള് വേണം. അതിലോട്ട് 1 മുട്ട പൊട്ടിച്ചിട്ടു, ഗാർലിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, അത് ഓപ്ഷണലാണ് കേട്ടോ. അതേപോലെ 1/4 സ്പൂൺ പഞ്ചസാരയും 1/4 സ്പൂൺ ഉപ്പും 5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 2 മിനിറ്റ് മിക്സിയിൽ അടിച്ചെടുത്താൽ മയോണൈസും കിട്ടും. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഫ്യൂഷൻ പാരഡൈസിൻ്റെ തന്നെ മയോണൈസ് സെർച്ച് ചെയ്താൽ അത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ചൂടാറിയിട്ടുണ്ട്. അത് ഞാൻ ഇതേ ഒരു പാത്രത്തിലോട്ട് ഇതേപോലെ പിച്ചി വിച്ചി മാറ്റിയിട്ടു. ഇനി അധികം വലിയ പണിയൊന്നുമില്ല, ഇതിലോട്ട് നമ്മൾ മയോണൈസ് ആഡ് ചെയ്തിട്ട് ഫില്ലിങ് റെഡിയാക്കുകയാണ്, അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കൂടി ചെയ്യാനുള്ളത്, കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ട് ചപ്പാത്തി കുഴക്കണ പോലെ കുഴച്ച് ചപ്പാത്തി ചുട്ട് വയ്ക്കണം. ഇപ്പോൾ ചപ്പാത്തി ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വടി പോലെ ചുട്ട് വെക്കരുത്, കുറച്ച് സോഫ്റ്റായിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട്. നമുക്കത് മടക്കിയിട്ട് ഷവർമ പോലെ മടക്കാനുള്ളതാണ്, അതാണ് സോഫ്റ്റാക്കിയിട്ട് എടുക്കാൻ പറഞ്ഞത്. എന്തായാലും ഞാനിവിടെ മയോണൈസ് ഒഴിച്ച് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ മയോണൈസ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ മയോണൈസ് ഒഴിക്കുക കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനലാണ്. ഈ ചപ്പാത്തി ഇതേ എടുത്ത് ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് സെൻറ്ററിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. മടക്കാൻ എളുപ്പത്തിനാണ് സെൻറ്ററിൽ ഇടാൻ പറഞ്ഞത്. ഇനി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിടാം, ക്യാബേജും ക്യാരറ്റൊക്കെ അരിഞ്ഞ് ഓപ്ഷണലാണ്, അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണ്. എന്തായാലും ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ മടക്കുകയാണ്. ഫോൾഡ് ചെയ്ത് വെച്ചാൽ സൈഡ് ചെയ്ത് കൂടെ ഒലിച്ചു പോകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈസി ഷവർമ റെഡി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.